വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ആ കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. അത്യാവശ്യം 2 മണിക്കൂർ ലാഗൊന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന, അത്യാവശ്യം റിയലിസ്റ്റിക് ആയിരുന്നു. വലിയ മാനിപ്പുലേഷൻ ഒന്നും നടത്തിയിട്ടില്ല. കേസ് എങ്ങനെയാണോ പോയിരിക്കുന്നത് അതേപോലെ ഏകദേശം അവർക്ക് ചിത്രീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. പോലീസ് ഓഫീസറായിട്ട് നമ്മൾ ആസിഫ് അലിയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ നല്ലതായിരുന്നു. കൂടുതൽ ഇഷ്ടപ്പെട്ട ആരുടെ പെർഫോമൻസ് ആണ്? എനിക്ക് അവിടെ ഉണ്ടെന്ന് രണ്ടുപേര്, ആസിഫ് അലിയും അലൻ സാറിനും നല്ല ഇതായിരുന്നു, ആക്ടിങ് ആയിരുന്നു. മേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? രാജീവ് രവിയുടെ നല്ലതായിരുന്നു. പടം നല്ലതാണ്, റിയലിസ്റ്റിക് ആണ് സിനിമ. നമുക്കൊരു ഒരു സ്ലോ പേസ് ഉണ്ട് പടം പോകുന്നത്. ആ ഒരു മൂഡിൽ പോവുകയാണെങ്കിൽ അടിപൊളിയാകും പടം. അതായത് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടത് കാരണം നമുക്ക് രാജീവ് സാറിൻ്റെ പടങ്ങളൊക്കെ അറിയാമല്ലോ. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ സാധനമാണ്, റിയലിസ്റ്റിക് ആണ്. വൈഡർ ഓഡിയൻസിൻ്റെ കൂട്ടി ഈ സാധനം എത്തുമ്പം എങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന അറിയില്ല. എന്നാലും തിയേറ്ററിനകത്ത് ഓൾമോസ്റ്റ് എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ എന്നാലൊരു എന്താ പറയുന്ന ഒരു ഉറങ്ങിയ ഫീലാണ് പടം പോകുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ നല്ലതായിട്ട് പടം സ്ലോ പേസ് മൂവി സ്ലോ പേസിലാണ് പടം പോകുന്നത്. നമ്മൾ ആസിഫ് അലിയുടെ പോലീസ് ഓഫീസറായിട്ടുള്ള വേഷം കൊള്ളാം, നല്ലതായിട്ട് ആസിഫ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ആക്ടറെ നമുക്ക് കാണാൻ പറ്റി. ഷറഫുദ്ദീൻ കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും നല്ല ഈക്വൽ സ്പേസ് ആണ് പടത്തിൽ, നല്ല ആക്ടിങ് ആണ് എല്ലാവരും. പറഞ്ഞില്ലേ, ഒരു സ്ലോ പേസിൽ പടം പോകുന്നതുകൊണ്ട് ആ ഒരു വൈബിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാകും. ക്ലൈമാക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ക്ലൈമാക്സ് കുഴപ്പമില്ല, ആ ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. അങ്ങനെ വലിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊന്നും അല്ല സാധനം. ആ ഫസ്റ്റ് എങ്ങനെയാണോ പടം പോകുന്നത് ആ ഒരു മൂടി തന്നെയാണ് ലാസ്റ്റ് വരെ പോകുന്നത്. ഒരു പക്ക രാജീവ് രവി ചിത്രം തന്നെയായിരിക്കും. അതെ അതെ അതെ, അത് ഷുവർ. കുഴപ്പമില്ല, ടിക്കറ്റ് എടുക്കാം. കുഴപ്പമില്ല, ടിക്കറ്റ് എടുക്കാം. നല്ല പടം. ആസിഫ് അലി കട പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു. കൂടുതൽ ഇഷ്ടപ്പെട്ട ആയുടെ പെർഫോമൻസ് ആണ്? നല്ല. ഷറഫുദ്ദീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട അടിപൊളി. എല്ലാവരും നല്ല അവരവരെ കഥാപാത്രം നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു റിയൽ ലൈഫ് സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് റിയൽ ലൈഫ് തന്നെ തോന്നുന്നത്. ഇന്ന് ഇപ്പം പോലീസുകാർ അനുഭവിക്കുന്ന ആ ദുരിതങ്ങളും എല്ലാം കൂടി അതിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ചിത്രം തന്നെയാണ്. ആ കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് എല്ലാവരും. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഗംഭീര സിനിമയാണ്. ഒരു സിനിമ കണ്ടിറങ്ങിയ പോലെ അല്ല, ഒരു ട്രാവൽ ചെയ്യുന്ന മൂഡ് കിട്ടും. ഒരു ട്രാവൽ മൂവി കാണുന്ന നമ്മൾ ആ ബാച്ചിലുണ്ട്, ആ ബറ്റാലിയനിൽ നമ്മളിൽ ഒരാളാണെന്ന് തോന്നിപ്പോവും. പിന്നെ നോർത്ത് ഇന്ത്യയുടെ എന്താ പറയുക, ചില ടോപ്പ് ആംഗിളിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ കൃത്യമായിട്ട് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബീജിമും കൊണ്ടും അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഒരു പേടി തോന്നുന്ന കുറച്ച് സെക്കൻഡുകളിൽ നമുക്കൊരു നെഞ്ചിലിപ്പ് ഉണ്ടാക്കുന്ന ചിത്രീകരണം തന്നെയാണ് എൻ്റെ. പിന്നെ എല്ലാ ആക്ടേഴ്സും ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എൻ്റെ ടെക്നിക്കൽ സൈഡിൽ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം ക്യാമറയാണെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും കളറിങ്ങിലാണെങ്കിലും അതിലൊക്കെ 100% പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധായകനാണ് രാജീവേട്ടൻ. പിന്നെ രാജീവേട്ടൻ്റെ എല്ലാ സിനിമകളേക്കാൾ കൂടുതൽ റിയാലിറ്റി ഈ സിനിമയ്ക്കുണ്ട്. മറ്റിപ്പോൾ കമ്മട്ടിപ്പാടാണെങ്കിൽ പോലും കുറച്ച് സിനിമാറ്റിക് അതിന് ആവശ്യമായിരുന്നു, പക്ഷെ ഇതിൽ പക്ക റിയലാണ്. നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അവരുടെ കൂടെ സഞ്ചരിക്കുന്ന പോലെ തന്നെ തോന്നുന്നു. കമ്മട്ടിപ്പാടം കണ്ടു കഴിഞ്ഞപ്പോൾ അതിലെ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകരോടൊപ്പം ഇറങ്ങി വരുന്ന ഒരു ഫീലായിരുന്നു പടം കണ്ടപ്പോൾ തോന്നിയത്. അതേപോലെ തന്നെയായിരുന്നു ഈ പടത്തിൽ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ അതായത് നമ്മളാ മിഷനിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വന്ന പോലെയാണ് നമുക്ക് തോന്നുക. നമ്മൾ ജയിച്ച പോലെയുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവരും സിനിമ കാണണം. കാരണം പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ പറഞ്ഞാൽ സിനിമ കാണാനുള്ള ഇൻട്രസ്റ്റിങ് പോകുന്നതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാത്തതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ, അതായത് പറയുന്ന ചെറിയ ചെറിയ ഡയലോഗ്സിൽ പറയുന്ന വലിയ അർത്ഥങ്ങളുണ്ട്. അതൊക്കെ നേരിട്ട് വന്ന് കാണണം, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ നിങ്ങളോട് പറയാനുള്ള ഒരു ആഗ്രഹം. കുറ്റവും ശിക്ഷയും എന്തുകൊണ്ട് ജനങ്ങൾ ടിക്കറ്റ് എടുക്കണം? അത് നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. അപ്പം അത് ഇങ്ങനെയല്ലേ പുറത്ത് കാണിക്കാനും അറിയിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അറിയണം. അപ്പോൾ അറിയാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് ടിക്കറ്റ് എടുക്കുക. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണോ? കണ്ടിരിക്കാം, താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് കണ്ടിരിക്കാം. നല്ല മേക്കിംഗ് ആണ് പടം. എന്തായാലും നടന്നൊരു ഇൻസിഡൻ്റ് ആണ്, സമൂഹത്തിൽ നടക്കുന്ന സംഭവമാണ്, നടന്നൊരു സംഭവമാണ്. അപ്പോൾ അതേപോലെ ഒരു പക്ക റിയലിസ്റ്റിക് മൂവി തന്നെയാണ് പറയാം. അതെ അതെ, പക്ക റിയലിസ്റ്റിക് തന്നെയാണ് ചെയ്തത്. ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ, അടിപൊളിയാണ്, സൂപ്പർ. എങ്ങനെയുണ്ട് പ്രേക്ഷകർക്ക് ഒപ്പം ഇരുന്ന് കണ്ടതിൻ്റെ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്? സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടോ? റിയൽ സ്റ്റോറി എടുക്കുമ്പോഴത്തേക്കുള്ളൊരു സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് വന്നു, കറക്റ്റായിട്ട് വന്നു, റിയലിസ്റ്റിക് ആയിട്ട് വന്നു.